ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇങ്ങനെ ഹൈഡ് ചെയ്യാണ്. അത് ഹൈഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് തന്നെ ഞാനൊരു പ്രൊഫൈൽ എടുത്ത് കാണിച്ചുതരാം. ഈ ചാനലിൻ്റെ പ്രൊഫൈലിൽ 24 സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. ഇതിൽ ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എനേബിൾ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സിന് കുറവുള്ള ചാനലിൽ എപ്പോഴും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഹൈഡ് ചെയ്യുക തന്നെയാണ് നല്ലത്. നമ്മളിങ്ങനെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറവുള്ള ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് റീച്ച് ആവുകയാണെന്ന് വിചാരിക്കുക. അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർ ആ വീഡിയോ കാണുകയാണെങ്കിൽ, അപ്പോൾ അവരത് കാണുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെ, നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് അതിൻ്റെ ആ ചാനലിൽ പോയി നോക്കും. നമ്മൾ ആ ചാനലിൽ പോയി നോക്കി അതിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ചാനലിൽ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് കാണുന്ന സമയത്ത് അവർക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും കൂടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. അതേ സ്ഥാനത്ത് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് പബ്ലിക്കിന് കാണാതെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവർ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായി യൂട്യൂബിലല്ല, നമ്മളെ ഹോമിൽ പോയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ചിൽ അടിച്ചു കൊടുക്കാം. എന്നിട്ട് സെർച്ച് ചെയ്യാം. ഇനി സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിതാ ഈ ഒരു ഇൻ്റർഫേസ് ആണ് കാണാം. ഇതിൽ കണ്ടില്ലേ, ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്ന സൈൻ ഇൻ യൂട്യൂബ് സ്റ്റുഡിയോ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ നമ്മളെ ചാനലിൻ്റെ ഫുൾ അനാലിസിസ് നമുക്ക് കാണാം. നമ്മൾ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ അനാലിസിസ് എല്ലാം നമുക്ക് കാണാം. ഇനി നമ്മൾ ഈ ഇൻ്റർഫേസിൻ്റെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്കൊരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമ്മൾ ചാനലിനുള്ള ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് കാണാം. ബേസിക് ഇൻഫർമേഷൻ, അഡ്വാൻസ് സെറ്റിങ്സ്, പിന്നെ ഫീച്ചേഴ്സ് എലിജിബിലിറ്റി. ഇത് 3 കാണാം. ഇതിൽ നമ്മൾ ബേസിക് ഇൻഫർമേഷനിൽ നമ്മൾ കൺട്രി കൊടുത്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് കൺട്രി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അഡ്വാൻസ് സെറ്റിങ്സ് എടുക്കാം. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം സബ്സ്ക്രൈബർ കൗണ്ട് കണ്ടില്ലേ, സബ്സ്ക്രൈബർ കൗണ്ട്. അത് നമ്മളിപ്പോൾ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അത് നമുക്ക് ഡിസേബിൾ ആക്കാം. അത് മാറ്റിയതിന് ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ മറക്കരുത്. മാറ്റിയ ശേഷം സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്താൽ നമ്മുടെ സബ്സ്ക്രൈബ്സ് കൗണ്ട് പ്രൊഫൈലിൽ പിന്നെ കാണാതെ. ഇപ്പോൾ അതാ കറക്റ്റായിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ചാനലിലെ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിലേക്ക് ഇന്ന് പോയി നോക്കാം. സബ്സ്ക്രൈബ് കൗണ്ട് ഹൈഡ് ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ അതാ നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ട് ഇവിടെ കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പം വേറെ വീഡിയോസ് കാണുന്നവരെ ബൈ.